ഞാൻ മേഴ്സി. മേധല സിസ്റ്റേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യയ്ക്ക് വിളമ്പുന്ന ഒരു ഐറ്റമായ പുളിശ്ശേരിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സാധാരണ മാമ്പഴ പുളിശ്ശേരിയാണ് എല്ലാവരും സദ്യയ്ക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ സ്ക്വയർ പീസായി അരിഞ്ഞെടുത്തത് ഇത് നമുക്ക് ഈ പാത്രത്തിലേക്കിടാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില, കുറച്ച് വെള്ളം, ഒരു അര കപ്പ് വെള്ളം. ഇത് വേഗം പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റവ് കത്തിക്കാൻ പോവാണ്. സ്റ്റവ് കത്തിച്ച് ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് വേവാൻ വയ്ക്കാം. 15 മിനിറ്റ് ഇത് വേകട്ടെ. അപ്പോഴേക്കും അരപ്പനുള്ളത് അരച്ചെടുക്കാം. അരമുറി തേങ്ങ, 4 പച്ചമുളക്, കറിവേപ്പില, 1/4 ടീസ്പൂൺ ജീരകം. ഇത് അപ്പോഴേക്കും അരച്ചുകൊണ്ട് വരാം. ഇനി 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അല്ല, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പൈനാപ്പിള്. വെള്ളമൊക്കെ പറ്റി നല്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയും പച്ചമുളകും ജീരകവും കരിവേപ്പിലയും കറിവേപ്പിലയും കൂടിയും അരച്ചത് ഇതിനകത്തേക്ക് ഞാൻ നല്ല പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഇതിനകത്തേക്ക് ഇടാം. തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ചൂടോടുകൂടി ഒഴിച്ചാൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇത് തീ ഓഫ് ചെയ്തു. ഇനി ഇത് ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്ക് തൈര് ഒഴിക്കാം. ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇടാം. 2 സ്പൂൺ പഞ്ചസാര. പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൈനാപ്പിളിന് മധുരം ഉണ്ട്. എന്നാലും കുറച്ചും കൂടി നല്ല മധുരം കിട്ടാൻ വേണ്ടി ഇത് അധികം പഴുക്കാത്ത പൈനാപ്പിളാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇട്ടത്. നല്ല പഴുത്ത പൈനാപ്പിളാണെങ്കിൽ പഞ്ചസാര ഇടണമെന്നില്ല, നിർബന്ധമില്ല പഞ്ചസാര ഇടണമെന്ന്. ഇനി ഇതിലേക്ക് നമ്മൾ തൈര്, കട്ട തൈര് പാടില്ല. ആ കട്ട തൈര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട 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 പോലെ കിടക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് ഇത് അങ്ങനെ എടുത്ത തൈരാണിത്. ഇനി നമുക്ക് ഈ തൈര് ഇതിനകത്തേക്ക് ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പൈനാപ്പിള് നല്ല കുറുതായി. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഒന്ന് പതുക്കെ ഇത് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ പൈനാപ്പിൾ കറി നല്ല ഭംഗിയുണ്ട് കാണാനും. നല്ല കളർഫുള്ളായിട്ട്, മഞ്ഞ കളറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി പൈനാപ്പിൾ പുളിശ്ശേരിയാണിത്.
എല്ലാവരും ഇത് ഇനി നമ്മൾ ഒരു കുറച്ച് നേരം ഇതിങ്ങനെ വെക്കുമ്പോൾ കുറച്ച് കട്ടിയാവും ഇത് നമ്മുടെ സദ്യയുടെ ഇലയിലൊക്കെ വിളമ്പുമ്പോൾ പുളി പൈനാപ്പിൾ പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഇങ്ങനെ വെള്ളമില്ലാണ്ട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ ഈ മാമ്പഴ പുളിശ്ശേരി പോലെ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി അതുപോലെ കട്ടയായിട്ടിരിക്കും കണ്ട നന്നായിട്ട് ഇനി ഇത് കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കണം തിളയ്ക്കാൻ പാടില്ല ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടണം നല്ല ടേസ്റ്റായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി പോലത്തെ ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പൈനാപ്പിൾ പുളിശ്ശേരി ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇത് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ അതിടാം അത് പൊട്ടി വരുമ്പോൾ കടുകിടണം മീഡിയം ഫ്ലെയിമിലേക്കാണ് വെച്ചിരുന്നത് കടുകും ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കുരുമുളക് മുളകിട്ടു ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ടു ഇനി നമുക്ക് കടുകും മുളകും ഉലുവയും കറിവേപ്പിലയും പൊട്ടിച്ചത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ താളിച്ചത് ഇടാം ഇപ്പൊ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഈ പൈനാപ്പിൾ പുളിശ്ശേരി നിങ്ങൾ എല്ലാവരും ഓണത്തിന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റ് ഇടണം സദ്യയ്ക്ക് വേണ്ട മറ്റുള്ള വിഭവങ്ങളുമായി എൻ്റെ ചേച്ചിയും അനുജത്തിമാരും വീഡിയോ ഇടുന്നുണ്ട് നിങ്ങളെല്ലാവരും അത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുകൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു